കലാകാരൻ ധാരാളം ഓർമ്മകൾ ബാക്കി വെച്ചിട്ടായിരിക്കും ഈ ഭൂമിയിൽ നിന്നും വിടവാങ്ങിയിട്ടുണ്ടാവുക. അത്തരത്തിൽ ഒരുപാട് സിനിമകളിലൂടെയും ഒരുപാട് കഥകളിലൂടെയും കവിതകളിലൂടെയും ഒക്കെ നമുക്ക് വളരെ സുപരിചിതനായ ഒരു കലാകാരൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ലോഹിതദാസിൻ്റെ പത്നിയായ സിന്ധുവാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. നമസ്കാരം ചേച്ചി. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കലാകാരൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ സമൂഹത്തിൽ ഒരുപാട് ഉത്തരവാദിത്വം ആ കലാകാരൻ്റെ ഭാര്യയ്ക്കില്ലേ? ഉണ്ടാവണം. ഉണ്ട് അല്ലേ? സാറിൻ്റെ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് പോകാം. സാറിൻ്റെ ഒരുപാട് സിനിമകൾ എടുത്തു നോക്കുമ്പോൾ കന്മദത്തിലൊക്കെ പ്രത്യേകിച്ചും നമുക്കറിയാം ഒരു സ്ത്രീക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഒരു സിനിമ ചെയ്യുന്നതെന്ന്. ഒരു കഥ എഴുതുമ്പോൾ അതിൽ സ്ത്രീകൾക്ക് നല്ല പ്രാധാന്യവും ബഹുമാനവും കൊടുത്തിട്ടുള്ള സിനിമകളാണ് കൂടുതലും നമ്മൾ കണ്ടേക്കുന്നത്. സത്യത്തിൽ സ്ത്രീകളോടുള്ള സമീപനം എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ? സാറിൻ്റെ സിനിമകളിൽ എങ്ങനെ സ്ത്രീകളെ ബഹുമാനിക്കുന്നു ആ രീതിയിൽ തന്നെയാണ് എന്നെ ആയാലും സമൂഹത്തിലെ മറ്റുള്ള ഏതൊരാളെയും സ്ത്രീകളെയും കണ്ടിരുന്നത്. എങ്ങനെ എഴുതുമ്പോൾ സാർ ചേച്ചിയോട് ചോദിക്കാറൊക്കെ ഉണ്ടോ ഇങ്ങനെ അഭിപ്രായങ്ങൾ? അങ്ങനെ എഴുതുമ്പോൾ ചോദിക്കില്ല. കഥ ഉള്ളിൽ തോന്നിക്കഴിയുമ്പോൾ കഥ പറയും. എല്ലാ കഥയും പറഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ പറയും. ചില കഥകളൊക്കെ പറയും അല്ലേ? അല്ല, കല്യാണം കഴിഞ്ഞൊരു ആദ്യഘട്ടത്തിലല്ല കഥകൾ അധികം. ആദ്യഘട്ടത്തിൽ നേരം ഉണ്ടാവില്ല ആൾക്ക്. ഞാൻ കുട്ടികളായതുകൊണ്ടും നേരം ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ഒരു പരിവമായി കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ തമ്മിൽ? പിന്നെ അതല്ല, കല്യാണം കഴിഞ്ഞ യാത്രകളിലൊക്കെ ഇങ്ങനെ ഒരേ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നില്ലെങ്കിൽ ഞാനും പറയും, ഇങ്ങനെ പറഞ്ഞു പറയും. പിന്നെ അല്ലെങ്കിൽ സാറ് ഇങ്ങനെ ഇങ്ങനെ കണ്ടതും കേട്ടതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഏതെങ്കിലും കഥ ചേച്ചി പറഞ്ഞത് ഒരു ത്രെഡ് ഡെവലപ്പ് ചെയ്ത സ്റ്റോറി ആയിട്ട് സിനിമയായിട്ട് വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഏതാ? അത് വാത്സല്യം. അതെയോ? പിന്നെ ഞാൻ പറയുന്നത് പല സിനിമയിലും ഉണ്ട്, കമലദളത്തിലുണ്ട്. ഇപ്പൊ കസ്തൂരിമാരുടെ ഒരുപാട് ഞാൻ പറയുന്ന ഡയലോഗുകളുണ്ട്. പിന്നെ എന്താ പറയാ, മലയോഗത്തിലുണ്ട്. ഒരുപാട് സിനിമകളിലെ സംസാരത്തിലൊക്കെ. അതുകൊണ്ട് സാറും ഞാനും കൂടി സംസാരിക്കുന്നത് അന്ന് സിനിമ കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും തോന്നുന്നു ഞങ്ങൾ പറയുന്ന പല കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങൾ പറയുന്നു. നിങ്ങളുടെ കല്യാണം ലവ് മാരേജ് ആയിരുന്നില്ലേ? അതെ. അതിനെ കുറിച്ചൊന്ന് പറയൂ. കണ്ട സമയവും അതൊക്കെ ഓർക്കാൻ ഒരു അവസരം കൂടി ഞാൻ തരാണ്. അതൊക്കെ ഓർക്കാൻ ഒരുപാട് പേര് പറഞ്ഞു, അവസരം തന്ന് എഴുതും പറയുന്നു പറഞ്ഞു. ഒന്നുകൂടെ പറയൂ, എനിക്ക് കേൾക്കാലോ. ആരോടും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല ആരോടും? അപ്പൊ എന്നോട് പറയൂ. ഒരു എക്സ്ക്ലൂസീവ് ആവട്ടെ, ആരോടും പറയാത്ത കാര്യമാണ് അത്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ ചെന്ന കുട്ടി, അവിടെ ക്ലാസ് എടുക്കാൻ ആ സാറ് വന്നിരുന്നു. അത് സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. അപ്പൊ അങ്ങനെ കണ്ടിട്ടുണ്ട്, അങ്ങനെയാണ് കാണുന്നത് ആദ്യം. അപ്പൊ കുട്ടികൾ പറഞ്ഞു, സാറ് വരും, എന്താ പറയുക, വരുമ്പോൾ ഇങ്ങനെ പൊട്ട പൊട്ടാന്ന് സൗണ്ടൊക്കെ ഉണ്ടാക്കും. അപ്പൊ ഷൂട്ട് ഇങ്ങനെ നല്ല ബെല്ലുള്ള പാൻസും വീതിയുള്ള ബെൽറ്റും ഒക്കെ ഇട്ടിട്ട് മുടിയൊക്കെ ഇങ്ങനെ ഉയർന്ന് സ്റ്റൈലൊക്കെ ഒരു പൊട്ട പൊട്ടാന്ന് പറഞ്ഞിട്ട് നടന്നൊരാൾ വരണം. അതാണ് ഞാൻ നോക്കിയപ്പോൾ സാറ് ആദ്യം തുടക്കത്തിൽ എന്തോ ഒരു അനുരാഗം ഒന്നല്ല, ഇവര് ഈ പറഞ്ഞ സാറിനെ നമ്മൾ കണ്ട് നോക്കില്ലേ. എങ്ങനെ സാർ ഇങ്ങനെ ചൂടനായിരുന്നു, പെട്ടെന്ന് ദേഷ്യം വരിക? കാരണം സാറിനെ മൊത്തത്തിൽ നമ്മൾ കാണുമ്പോ എനിക്കൊക്കെ തോന്നി ഒരു ദേഷ്യമില്ലാത്ത ആളാ. 10 പ്രാവശ്യം റിഹേഴ്സൽ കൊടുക്കുമല്ലോ ഒന്നും മിണ്ടാതെ കണ്ട്. അത് മനസ്സിലാക്കിയാ മതി. ഷൂട്ടിംഗ് സമയത്ത് എത്ര പ്രാവശ്യം റിഹേഴ്സൽ കറക്റ്റ് ആവണ വരെ അവരോട് ചൂടാവില്ല. ഏറ്റവും കൂടുതൽ പറയാ കഴുതെന്ന് പറയും. ഞാൻ കേട്ടിട്ടുണ്ട് സാറ് എഴുതാൻ വേണ്ടി മാത്രമായിട്ടൊരു വീട് വെച്ചു അവിടേക്ക് മാറി എന്നൊക്കെ. ഇല്ല, അല്ല, അങ്ങനെയില്ല. സാറിന് അങ്ങനെ വീട്ടിലൊന്നും ഇരുന്ന് എഴുതാൻ പറ്റില്ല. സാറിന് ഒരു റൂമിലേക്ക് ഒതുങ്ങണം എഴുത്തു വരുമ്പോൾ. അതാണ് ഗസ്റ്റ് ഹൗസിലൊക്കെ ഇങ്ങനെ ഒരു റൂമിലേക്ക് ഒതുങ്ങും.
മക്കൾ അത്യാവശ്യം വലുതായി കഴിഞ്ഞിട്ടാണല്ലോ സാറിന്റെ വിയോഗം. അപ്പോൾ കുട്ടികൾക്ക് അറിയാവുന്ന ഒരു പ്രായമായി സാറിന്റെ സിനിമകൾ കണ്ടിട്ട് അഭിപ്രായം പറയാനൊക്കെ, അവരുടെ അഭിപ്രായം വല്ലതൊക്കെ പറയുമായിരുന്നു? പ്രത്യേകിച്ച് ഒന്നും പറയില്ല. അവർ ജോക്കർ സിനിമയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ അതിന് പോസ്റ്റർ ഡിസൈൻ ചെയ്യുക, അങ്ങനത്തെ പരിപാടികൾ ഇങ്ങനെയൊക്കെ അവരൊന്നും അഭിപ്രായമല്ല. അങ്ങനെ അതിൽ അതൊക്കെ അവർ കാണും, മനസ്സിലാക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അങ്ങനെയാണ്. മലയാള സിനിമയിൽ സാറിന്റെ കൂട്ടുകെട്ടുകൾ വളരെ പ്രസിദ്ധമാണല്ലോ. അപ്പം ഈ കൂട്ടുകെട്ടുകൾ എങ്ങനെയായിരുന്നു സാറിന്റെ? അവർ എത്രത്തോളം ഫ്രണ്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു സാറ്? സാറിന്റെ തൊഴിലിൽ ഫ്രണ്ട്സിന് ഇമ്പോർട്ടൻസ് അധികം കൊടുത്തിട്ടില്ല. ഫ്രണ്ട്ഷിപ്പ് നോക്കിയിട്ടൊന്നുമല്ല, ജോലി ചെയ്യുക എന്നുള്ളതാണ്. അത് സാറിന്റെ സിനിമകൾക്ക് പറ്റുന്ന ക്യാരക്ടേഴ്സിനുള്ള ഒരു കഥ വന്നു കഴിയുമ്പോൾ അവരിടും. അപ്പൊ ഈ ഞാൻ ചോദിക്കട്ടെ, പുതുമുഖങ്ങളെ കൊണ്ടുവരുമ്പോൾ ഒരു ഡയറക്ടർക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർക്ക് ഉണ്ടാവുന്ന ടെൻഷൻസ് ചില്ലറയല്ല. കാരണം നമുക്ക് മമ്മൂട്ടി, മോഹൻലാൽ അങ്ങനെയുള്ള ആളുകൾ അഭിനയിക്കുമ്പോൾ നമുക്കൊരു ധൈര്യമുണ്ട്, മുടക്കു മുതലെങ്കിലും തിരിച്ചു കിട്ടും, പടം എത്ര നന്നായാലും മോശമായാലും. പുതുമുഖങ്ങളെ കൊണ്ടുവരുമ്പോൾ കഥ എത്ര നല്ലതാണെങ്കിലും ആളുകൾ തിയേറ്ററിൽ കയറും എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത്രയും ടെൻഷൻസ് ഉണ്ടായിരുന്നു സാറിന് പുതുമുഖങ്ങളെ കൊണ്ടുവരുമ്പോൾ? അല്ല, സാറ് പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസർമാർക്ക് ലോഹിതദാസ് ആണ് എഴുതണേന്നുള്ള ഉറപ്പുണ്ട്. അതെ അതെ, ശരിയാ. പുതുമുഖങ്ങളിലല്ല ഉറപ്പ്, കാരണം മറ്റേ സ്റ്റാർഡത്തിൽ മുങ്ങിപ്പോവാതെ എഴുത്തുകാരന്റെ സിനിമ അല്ലേ. എഴുത്തുകാരനാണ് ഒരു സിനിമയിൽ പറയുന്നതും ചെയ്യുന്നതും സ്വപ്നം കാണുന്നത് എല്ലാവരും ഈ എഴുത്തുകാരൻ എഴുതി വെക്കുന്ന കാര്യം, അത് വിട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. സാറിൻ്റെ സിനിമയിൽ ആരെങ്കിലും എന്തെങ്കിലും പുതിയതായി ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ മോശമല്ലാതെ നല്ലത് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇത്ര നേരം സംസാരിച്ചപ്പോഴും ചേച്ചി സാറിനെ സാർ എന്ന് വിളിച്ച് സംബോധന ചെയ്ത ഞാൻ കേട്ടത്. അങ്ങനെയാണോ സാധാരണ? അതെ, എന്നോട് സംസാരിച്ചത് കൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. സാറിന് സംസാരിക്കുന്നവരോട് സാറിന് സംസാരിക്കും. എന്ത് വിളിച്ചിരുന്നേ? മുത്തപ്പാന്നോ? ഹായ്, അത് കൊള്ളാലോ. അതെന്താ മുത്തപ്പൻ ദൈവത്തിനോടുള്ള? മുത്തപ്പൻ ദൈവം എന്ന് പറഞ്ഞാൽ മുത്ത് 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 എന്നാണ് ഞാൻ വിളിച്ചിരുന്നത്. മക്കളായപ്പോ മുത്ത്, അപ്പനായപ്പോ മുത്ത്, അപ്പ മുത്ത്. മുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഉരുക്കാനൊന്നും പറ്റില്ല, ഉറിക്കാൻ പറ്റില്ല, ഉറുക്കാൻ പറ്റില്ല. അത് അതേപോലെ ഇരിക്കണം, ഒരുപോലെ ഉരുക്കാൻ പാടില്ല. ചിപ്പിയുടെ ഉള്ളിലാണ് ഇരിക്കണത്, അതുകൊണ്ടാണ് മുത്തെന്ന് വിളിച്ചത്. ചിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ചുണ്ണാമ്പ്. ഒരു കേടുപാടും കൂടാതെ കടലിനെ സംരക്ഷിക്കുന്ന ചിപ്പി. മനസ്സിലായോ? ചിപ്പി നശിച്ചാൽ കടൽ നശിച്ചു. ഇപ്പോ അമരാവതിയിലല്ലേ താമസിക്കുന്നത്? എന്തുകൊണ്ട് അമരാവതി? നമ്മൾ എപ്പ ചോദിച്ചാലും ചേച്ചി പറയും ഞാൻ അമരാവതിയിൽ നിൽക്കുള്ളൂ, ആലുവയിലുള്ള ഈ ഫ്ലാറ്റിലേക്ക് ഞാൻ വരാറില്ല. നമ്മളിപ്പോ ഇത് നിൽക്കുന്നത് ആലുവയിലെ ഫ്ലാറ്റിലാണെങ്കിൽ പോലും ഇവിടേക്ക് വളരെ അപൂർവമല്ലേ വരാറുള്ളൂ. എന്തുകൊണ്ട് അമരാവതിയോട് അത്ര സ്നേഹം? അമരാവതിയാണ് ഇന്ദ്രന്റെ കൊട്ടാരം, അതുകൊണ്ടാണോ? ആ, ഇന്ദ്രൻ ആരാണെന്നറിയോ? അതിന് ഈ അമരാവതിയിലല്ലോ ഇന്ദ്രനുള്ളത്. ആ, അമരാവതിയിൽ ഇന്ദ്രൻ ഉണ്ട്, ഉണ്ടായിരുന്നു. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് രമിക്കുന്നവനാണ്. കണ്ടതും കേട്ടതും മണത്തതും രുചിച്ചതും ചിന്തിച്ചതും സ്പർശിച്ചതെല്ലാം മനസ്സിലാക്കി സിനിമയിലാക്കി എല്ലാവർക്കും തന്ന ഇന്ദ്രന്റെ കൊട്ടാരമാണ്. അപ്പോൾ മനുഷ്യനെല്ലാം ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്നവന്മാരാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ദ്രന്റെ കൊട്ടാരമാണ് അമരാവതി. അതായത് ചുരുക്കി പറഞ്ഞാൽ സാർ ഉണ്ടായിരുന്ന സ്ഥലമാണ് അമരാവതിയിലെ വീട്. അതുകൊണ്ട് സാറിന്റെ ഓർമ്മകൾ അവിടെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് അവിടുന്ന് വരാത്തത്. അതെ, അവിടെ ആരും എനിക്ക് മനസ്സിലായി. ഇതിപ്പോ ഒരു ന്യൂ ജനറേഷൻ സിനിമയുടെ കാലഘട്ടമല്ലേ, പല സിനിമകൾ പല രീതിയിൽ പല ഡയലോഗ്സിൽ പല ഭാവത്തിൽ കഥയില്ലാതെ കഥയുണ്ടായിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. ഈ സിനിമകൾ കാണുമ്പോൾ എപ്പോഴെങ്കിലും ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ സാർ ഉണ്ടായിരുന്നെങ്കിൽ സാറിന്റെ സിനിമകൾ എത്തരത്തിലായിരിക്കും, അതോ ഇങ്ങനത്തെ സിനിമകളോടുള്ള ചേച്ചിയുടെ സമീപനം കാണുമ്പോൾ എന്താണ് ആക്ച്വലി തോന്നുന്നത്? കുറേ കുറച്ച് സിനിമ കണ്ടപ്പോൾ എനിക്ക് കുഴപ്പമില്ല, നല്ല നല്ല എഴുത്താണ്, അത് സമൂഹത്തിന് ഗുണം ചെയ്യുന്ന രീതിയിലാണ്. പിന്നെ കുറേ സിനിമകൾ കാണുമ്പോൾ നമ്മൾ ഒരു സമൂഹത്തിന് ശുദ്ധി ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കലയുടെ ഉദ്ദേശം. നല്ലത് കൊടുത്തിട്ട്
അതുപോലെ ആവുക എന്ന് പറയുക. അല്ലാതെ കണ്ട് മോശം കൊടുത്തിട്ട് അതുപോലെ ആവരുത് എന്ന് പറയരുത്. ഈ മോശം എന്ന് പറയുന്നത് നമ്മൾ അവരുടെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുക. അപ്പം നമ്മൾ കണ്ടതും അത് അങ്ങനത്തെ കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ അറിയൂ, അറിയേണ്ടാത്ത കാര്യം അറിയേണ്ട കാര്യമില്ല. എല്ലാ കലകളും നല്ലത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള ഉപാധികളാണ്. മക്കളിപ്പോ എന്താ ചെയ്യണേ രണ്ടുപേരും? അവര് സിനിമയിലേക്ക് ഇങ്ങനെ അവര് പരസ്യങ്ങള് ഒക്കെ ചെയ്തിട്ടുണ്ട്, അവര് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, അവര് എഴുതും. പിന്നെ ഒരു മൂന്നാല് സിനിമക്ക് ഇപ്പൊ ക്യാമറയുടെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. എഴുത്തുകാരനാവണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അച്ഛൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ആരായാലും കുഴപ്പമില്ല, എഴുത്തുകാരായിരിക്കണം. ഇവിടെ വംശം ഇല്ലാത്തത്, വംശനാശം വന്നതല്ല, വംശങ്ങൾ ഇല്ലാത്തതാണ് എഴുത്തുകാർക്ക്. അപ്പോൾ എഴുത്തുകാരായിരിക്കുക. അപ്പോൾ മുത്തുപുത്രൻ്റെ ആഗ്രഹം ക്യാമറ പഠിച്ചു, അത് അവൻ്റെ താല്പര്യം. വേണുങ്കളിനെ കൊച്ചിലെ കണ്ട് കണ്ട് വേണുങ്കളിനെ പോലെ ക്യാമറമാൻ ആവണമെന്ന് പറഞ്ഞു. ആദ്യ പടം വേണുങ്കളുടെ കൂടെ പോയി ചെയ്തു, അതിൽ സഹായിക്കാൻ പറ്റി. പിന്നെ അവൻ അച്ഛന് ഈ പിറന്നാൾ സമ്മാനം എന്ന് പറഞ്ഞ് ഈ 5/5 ഈ വർഷം ഒരു കഥ എഴുതിയിട്ടു. അത് വേണ്ട പോലെ അവൻ എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഫേസ്ബുക്കിൽ എഴുതിയിട്ടു. ഹരികൃഷ്ണൻ ലോഹിതദാസ് എന്ന് പറഞ്ഞ് എന്താ പറയുക, സ്വർഗം എന്ന സാന്ത്വനം. അല്ല, അവർ അതാണ് അച്ഛന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു പിറന്നാൾ സമ്മാനം എഴുതണമെന്ന് പറഞ്ഞു അവർ എഴുതും. സാറിന് ആഗ്രഹം പറഞ്ഞല്ലോ എഴുത്തുകാരായിരിക്കണം, സാറിന് വേറെ ആഗ്രഹങ്ങൾ, അതായത് മക്കൾ ഈ നിലയിൽ എത്തണം എന്നെങ്കിലും ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടോ പേഴ്സണലി? എൻ്റെ ആഗ്രഹം ഇതാണ്, പക്ഷെ അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അങ്ങനെ ലോഹിതദാസിന്റെ മക്കള് പാഴാവില്ല എന്ന് ഉറപ്പാന്ന് പറയും. അതായത് ഉറപ്പാണ്, എവിടെ ചെന്നാലും അവർ നാല് കാലിൽ നിന്നോളൂ. അതെ, അവരെ നല്ല മനുഷ്യരാവാനാണ് പഠിപ്പിച്ചത്. നല്ല മനുഷ്യൻ എന്ത് ചെയ്താലും നല്ലതേ വരും. ശരിയാണ്. അപ്പോൾ ചേച്ചി, ഇത്രയും നേരം നമ്മൾ സാറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ചേച്ചിയുടെ കയ്യിൽ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ഇത്രയും നേരം ഇവിടെ ഈ ഫ്ലാറ്റിൽ വന്നിരിക്കാനും സംസാരിക്കാനും അതിനൊരു അവസരം തന്നതിന് വളരെ സന്തോഷമുണ്ട് ചേച്ചി. താങ്ക് യു സോ മച്ച്.